വെൽക്കം ടു വൈറ്റ് ബോർഡ് ഇ ഡി യു. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് 2018 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ 11 മുതൽ 20 വരെയുള്ള ചോദ്യമാണ്. ഇവിടെ ചെയ്യുന്നത് കോഡ് എ ആണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ 1 മുതൽ 10 വരെയുള്ള മാത്സ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചോദ്യത്തിൽ കടക്കാം. നമ്മുടെ 14th ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം പറയുന്നതാണ്, റേഷ്യോ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് അപ്പു ആൻഡ് റയാൻ അറ്റ് പ്രസന്റ് 3:4. 5 years എഗോ ദ റേഷ്യോ ഓഫ് ദർ ഏജ് വാസ് 2:3. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് അപ്പു എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം എന്തൊക്കെയെന്ന് വെച്ചാൽ, അപ്പുവിൻ്റെയും റയാൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് പ്രസന്റ് ഏജ് വെച്ചാൽ 4:5 ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എന്താ, ഇതിന് 3x, അപ്പുവിന്റെ ഏജ് നമുക്ക് 3x എന്നും റയാന്റെ ഏജ് നമുക്ക് 4x എന്നും എടുക്കാം. ഓക്കെ, അതിന്റെ അടുത്ത പറയുന്ന വെച്ചാൽ 5 years ago, 5 കൊല്ലം മുന്നേ. അപ്പൊ ഇവരുടെ പ്രസന്റ് വൈസ് ഇതാണ്. അപ്പൊ 5 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് 5 കുറച്ചാൽ മതി. അപ്പൊ ഇവൻ അപ്പുവിന്റെ വൈസ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുന്നേ എന്ന് വെച്ചാൽ 3x-5 എന്ന് പറയും. റയാന്റെ ആകുമ്പോൾ എന്താവും, 4x-5 എന്ന് വരും. അപ്പൊ അവരുടെ റേഷ്യോ എന്നിട്ട് 2:3 എന്നും. അപ്പൊ എന്താണ്, അപ്പം 3x-5:4x-5=2:3 എന്ന് വരും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, 3x-5/4x-5=2:3 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരിക, ഇത് മുകളിലേക്ക് പോകും, ഇത് ഇവിടേക്ക് വരും. എന്ന് പറയാൻ എന്തരും, 3x-5=2x-5 എന്ന് വരും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 9x-15=, ഇതിങ്ങോട്ട് എന്ത് ചെയ്യുമ്പം, 8x, ഇതിങ്ങോട്ട് ചെയ്യുമ്പോൾ 10 എന്ന് വരും. ഓക്കെ, ഈ എക്സിൻ്റെ ടൈമെല്ലാം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ 9x-8x=, ഇത് മൈനസ് ആയതിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്താവും, നമുക്ക് പ്ലസ് ആവും. അപ്പോൾ എന്താവും, +15-10 എന്ന് വരും. ഇത് കുറയ്ക്കുമ്പോൾ എന്ത് വരും, x=5 എന്ന് വരും. അപ്പം നമുക്ക് x 5 എന്ന് കിട്ടി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ടിരിക്കേണ്ട ആരാണ്, അപ്പുവിൻ്റെ ഏജാണ്. അപ്പോൾ അപ്പു എന്ന് പറഞ്ഞാൽ 3x ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ, ഈ x-ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. അപ്പം എന്ത് വരും, അപ്പുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് 3:5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഏജ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം 15 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പവും റയാൻ്റെയും റേഷ്യോ എന്നിട്ടുണ്ട് 3:4 ആണ്. അത് പ്രസന്റ് റേഷ്യോ ആണ്. പിന്നെ പറഞ്ഞു വെച്ചാൽ 5 കൊല്ലം മുന്നേ എന്നുണ്ട്. അപ്പം നമ്മൾ എന്താ, ഇവരെല്ലാം 3x നടത്തും, 4x നടത്തും. 5 കൊല്ലം മുന്നേ ആകുമ്പോൾ 3x-5 എന്ന് വരും, 4x-5 എന്ന് വരും. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. നമ്മളത് സിംപ്ലിഫൈ എടുക്കുമ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് 5 എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ 5 3x ഇടുമ്പോൾ നമുക്ക് 15 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതാണ് നമ്മുടെ 11th ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യനിൽ കാണാം. നമ്മുടെ 12th ചോദ്യമാണ്. 12th ചോദ്യം ഒരു ആൽഫബറ്റിക് സീരീസ് ആണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്നത് വെച്ചാൽ EG HJ KM NP, അടുത്ത ഏതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ആൽഫബറ്റിക് സീരീസ് EG HJ KM NP തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓരോന്ന് നോക്കാം. ഈ കഴിഞ്ഞ് എഫ് ഇല്ല, എഫിന് പോലും എന്താ, ജി തന്നിരിക്കുന്നത്. അപ്പം എന്താ, ഇവിടെ എഫിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. ജി കഴിഞ്ഞ് എച്ച്, ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ല, ഡയറക്റ്റ് എച്ചിലേക്ക് വന്നിരിക്കുക. പിന്നെ നോക്കാം HI, അപ്പോൾ ഇവിടെയും വീണ്ടും ഐഡിയ ഒരു ഗ്യാപ്പുണ്ട്. JK, ഒരു ഗ്യാപ്പും ഇല്ലാതെ തന്നെ ജെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കെ തന്നെയുണ്ട്. അടുത്ത് നോക്കാം, കെ കഴിഞ്ഞ് എല്ലിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ഓക്കെ, അടുത്ത് നോക്കുമ്പം MN, ഒരു ഒന്നുമില്ല, ചവര ആൽഫബറ്റ് പിന്നിടയ്ക്കില്ല. അടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ, NO, പിന്നിടയ്ക്ക് എന്താ O എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഇത് ജി കഴിഞ്ഞ് എച്ച് വന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് വന്നില്ല. അപ്പോൾ എന്താ, ഇവിടെ P കഴിഞ്ഞിട്ടും
അടുത്ത എന്തായിരിക്കും വരിക? പി കഴിഞ്ഞ് നമ്മുടെ ആൽഫബറ്റിക് സീരീസിൽ എന്താണ്? ക്യൂ ആണ്. അപ്പൊ അടുത്ത ടേമിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ക്യൂ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഇ കഴിഞ്ഞിട്ട് എഫിനെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ജി ആണ് എടുത്തത്. ഇവിടെ നോക്കി നമുക്കറിയാം എച്ച് ഐനെ സ്കിപ്പ് ചെയ്യുമ്പോൾ ജെ എടുത്ത്. ഇവിടെ നോക്കുമ്പോൾ കെ എല്ലിനെ കളഞ്ഞ് എം ആണ് എടുത്തേ. ഇവിടെ എന്ന് ഒ കളഞ്ഞ് പി എടുത്ത്. അപ്പൊ അടുത്ത് എന്താ? ക്യൂ കഴിഞ്ഞ അടുത്ത ശേഷം ആറാണ്. അപ്പൊ ആറിനെ കളഞ്ഞ് നമ്മൾ അടുത്തായ എസ് എടുക്കും. അപ്പൊ നമ്മുടെ ഉത്തരം വെച്ചാൽ ക്യൂ എസ് ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇ എഫ് ജി എഫിനെ അവർ സ്കിപ്പ് ചെയ്തിട്ട് എന്താണ് ജി ആയിട്ട് എടുത്ത് എഴുതേ. അടുത്ത നോക്കാം, ജി കഴിഞ്ഞ് എച്ച് എച്ച് ഐ ഐനെ സ്കിപ്പ് ചെയ്ത് ജെ ആയിട്ട് എഴുതി. ജെ കഴിഞ്ഞിട്ട് കെ എടുത്തു. കെ എൽ എല്ലിനെ അവർ സ്കിപ്പ് ചെയ്തു എം എഴുതി. അടുത്ത നോക്കുമ്പോൾ എം എൻ ഒരക്ഷരം കളയാതെ അടുത്ത എമ്മിന്റെ അടുത്തായ എൻ എൻ എടുത്തു. അടുത്ത് നോക്കുമ്പോൾ എൻ ഒ പി എന്ന് വന്നു. അപ്പൊ ഈ ഒനെ സ്കിപ്പ് ചെയ്ത് ഒരു പി എന്ന് എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം വെച്ചാൽ ക്യൂ എസ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഉത്തരം. പതിമൂന്നാമത്തെ ചോദ്യമാണ്. പതിമൂന്നാമത്തെ ചോദ്യം സിംപ്ലിഫിക്കേഷനിലാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്നത് വെച്ചാൽ 10 × 10 × 10 − 10 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് നമുക്ക് ബോർഡ് മാസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ബോർഡ് മാസ് പറഞ്ഞു വെച്ചാൽ ബോർഡ് മാസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാക്കറ്റിനെ നമ്മൾ പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യത്തിലേക്കാണല്ലോ, അതാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡിഷൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ചോദ്യം എടുത്ത് നോക്കാം. 10 + 10 × 10 − 10 നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ആദ്യമേ ബി നോക്കാം. അത് ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ അടുത്ത് എന്താ? ഓ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. അത് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നിട്ടില്ല. അടുത്ത് നമ്മൾ നോക്കാം എന്താ? ഡിവിഷൻ. ഡിവിഷൻ നോക്കുമ്പോൾ നമുക്ക് ഡിവിഷൻ തന്നിട്ടുണ്ട്. 10 · 10 10 · 10 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ എന്ത് വരും? 10 + 10 ഈ മൾട്ടിപ്ലിക്കേഷൻ അതിനൊക്കെ തന്നെ വരും. ഇത്രയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും 10 · 10 എന്ന് പറയുമ്പോൾ 1 − 10 എന്ന് വരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു, ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത് നോക്കുക എം. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 1. അപ്പൊ എന്ത് വരിക? 10 + 10 × 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. എന്താ? −10 നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത് നോക്കുക എന്താ? അഡിഷൻ. അഡിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ്, അപ്പൊ നമ്മൾ പ്ലസ്. അപ്പൊ നമ്മൾ ഇത് തമ്മിൽ കൂട്ടുക. 10 ഉം 10 ഉം എന്ന് പറയുമ്പോൾ നമുക്ക് 20 വരും. എന്താ? 20 − 10. അപ്പൊ എന്താ 20 − 10 എന്ന് പറഞ്ഞാൽ എന്താ? 10. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 10 ആണ്. കോഡ് ബി ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ഉത്തരം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബോർഡ് മാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അത് നമ്മൾ സിംപിൾ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ഡിവിഷനാണ് ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 10 വരും. 2 അഡീഷനാണ് വരുന്നത്. അത് കൂട്ടും നമുക്ക് 20 വരും. 20 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം 10 വരും. അപ്പൊ നമ്മുടെ ഉത്തരം 10 ആണ്. അതാണ് 14-ാമത്തെ ചോദ്യമാണ്. 14-ാമത്തെ ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് ഈക്വൽ ടു ദി പ്രിൻസിപ്പൾ ആൻഡ് ദിസ് നമ്പർ ഓഫ് ഇയർ ഈസ് ഈക്വൽ ടു റേറ്റ് പെർ ആനം. വാട്ട് ഈസ് ദ റേറ്റ്? നമ്മൾ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ചോദ്യം നോക്കാം. ചോദ്യം പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? പ്രിൻസിപ്പളിന് ഈക്വൽ ആണ്. അടുത്ത കണ്ടീഷൻ പറഞ്ഞു വെച്ചാൽ നമ്പർ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ആറിന് ഈക്വലാണ്. ഇതാണ് നമ്മൾ ചോദ്യം തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ആണ് കണ്ടിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR/100 ആണ്. ഇത് നമുക്കറിയാം. അപ്പം നമുക്ക് നോക്കാം, ചെയ്യാൻ നോക്കാം. അപ്പം ഐ എന്ന് പറയുന്നത് പി എന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ഈ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്താ പി ആയിട്ട് എടുക്കാം. ഈ പി ഇതാണൊക്കെ എഴുതി. നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ ആറെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ ഈ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറായിട്ട് എടുത്തു. ഈ ആറ് അതേണൊക്കെ എഴുതി /100 എന്ന് എഴുതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ 100 മുകളിലേക്ക് കൊണ്ടുപോയി ഈ പി താഴേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ 100. അപ്പം എന്താ P × 100 / P
ഈസ് ഈക്വൽ ടു ഈ ആർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ വരും എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ എന്ന് വരും. ഇവിടെയും പി ആണ്, ഇവിടെയും പി ആണ്, ഈ രണ്ട് പിയും ക്യാൻസൽ ആവും. അപ്പം എന്താ, ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. അപ്പം എന്താ, ആർ എന്ന് പറയുന്നത് ടെൻ എന്ന് വരും, എന്ന് പറഞ്ഞാൽ 10% ഇതായിരിക്കും നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കറക്റ്റ് ഉത്തരം. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഒന്നുകൂടെ നോക്കാം. ചോദ്യം തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന് ഈക്വൽ ആണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് റേറ്റിന് ഈക്വൽ ആണ്. നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി എൻ ആർ, എൻ ആർ ബൈ 100 ആണ്. ഇതിൽ ഓരോ ടൈമും പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ദി ഇയർ, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ, ആർ എന്ന് പറയുന്നത് 10 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും. നമ്മുടെ അടുത്ത ചോദ്യമാണ്, ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ലോങ് വിൽ എ 150 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ടേക്ക് ടു കവർ ദ ബ്രിഡ്ജ് ഓഫ് 300 മീറ്റർ ലോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയാം, നമുക്ക് ചോദിക്കുന്നത് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ് സ്പീഡ്, നമുക്ക് ഇതുണ്ട് സ്പീഡ് എന്നിരിക്കുന്നതാ 60 km/h തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 150 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ ട്രെയിൻ ഒരു ബ്രിഡ്ജിൽ കൂടെ കടന്നു പോകുന്നു, അപ്പം എന്താ ആ ലെങ്തും കൂടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ 300 മീറ്റർ ഡിവൈഡ് ബൈ കണ്ടുപിടിക്കേണ്ട എന്താണ് ടൈമാണ് എടുക്കേണ്ടത്, അപ്പം നമ്മൾ ടി എടുക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ കിലോമീറ്ററിലാണ് നിൽക്കുന്നത്, ഇവിടെ മീറ്ററിലാണ് നിൽക്കുന്നത്, ഇവിടെ മീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ 60 × 5/18 എന്ന് എഴുതിയാൽ നമുക്കിത് മീറ്റർ പെർ സെക്കൻഡ് ആവും. അതേ ഈക്വൽ ടു 150 മീറ്റർ + 300 മീറ്റർ / ടി. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈമാണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പം എന്താ, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പം ആറ് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 10 വരും, ഇത് ആറ് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതൊരു 3 വരും. എന്ന് പറഞ്ഞാൽ 50 / 3, നമുക്ക് ഈ ഇതൊക്കെ മാറ്റാം, യൂണിറ്റൊക്കെ മാറ്റി നോക്കാം. 150 + 300 / ടി എന്ന് വരും. നമ്മൾ ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഈ 50 താഴേക്കോ ഈ 3 മുകളിലേക്കോ ടി ഇപ്പുറത്തേക്ക് വരും. അപ്പം എന്താ ടി ഈസ് ഈക്വൽ ടു ഇത് കൂട്ടുമ്പോൾ എത്ര, 450 × 3 / 50 എന്ന് വരും. ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഈ 0 0 ക്യാൻസലായിപ്പോവും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിത് വരും 9 എന്ന് വരും. അപ്പം എന്ത് ചെയ്യുക, അപ്പം 9 × 3 എന്ന് വരും. അപ്പം നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ 27 സെക്കൻഡ് എന്ന് വരും. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ഉത്തരം. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് നമുക്കുണ്ട്. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ട്രെയിനിൻ്റെയും ഇത് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ്, ഇത് ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് ആണ് എത്തിക്കുന്നത്. രണ്ടും നമ്മൾ അടിക്കുന്നത് കാരണം ട്രെയിൻ ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുന്നു, ഇത് ബ്രിഡ്ജാന്ന് വെച്ചു, ബ്രിഡ്ജാന്ന് ഇരിക്കും. അപ്പം നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് ഫ്രണ്ട്, ട്രെയിനിൻ്റെ ഫ്രണ്ട് ഇവിടെ ആണെങ്കിൽ ഇത്രയും ദൂരം ട്രെയിൻ ട്രാവൽ ചെയ്ത് അപ്പം ട്രെയിനിൻ്റെ ലെന്ത് ഇത്രയാണ് വെച്ചോ, ഈ ലെന്ത് ഇവിടെയും വന്ന് അപ്പം ട്രെയിനിൻ്റെ ബാക്ക് വരുത്തണം. അപ്പം എന്താ ട്രെയിനിൻ്റെ ലെന്തും പോകണം, എന്നാലേ നമുക്ക് എന്ന് പറയുമ്പോൾ ഇത് ട്രെയിനിൽ എന്തും വരും, ഇത് ഡിസ്റ്റൻസിലും. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്താലേ ട്രെയിൻ ഈ ബ്രിഡ്ജ് കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ലെന്തും കൂടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി എടുത്തു, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടി എന്ന് പറയുന്നത് 27 സെക്കൻഡ് തരും. അപ്പോൾ നമ്മുടെ ഉത്തരം ഡി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് ഏജ് ഓഫ് മോനു ആൻഡ് സോനു അറ്റ് പ്രസൻറ്റ് 4:1. 8 years ago, മോനുസ് ഏജ് വാസ് 10 times ദ ഏജ് ഓഫ് സോനു. പ്രസൻറ്റ് ഏജ് ഓഫ് മോനു എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോദ്യം എന്ന് വെച്ചാൽ മോനുവിൻ്റെയും സോനുവിൻ്റെയും പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ വെച്ചാൽ 4:1 ആണ്. 8 കൊല്ലം മുന്നേ മോനുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 10 times ഓഫ് സോനുവിൻ്റെ ആയിരുന്നു. ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ പ്രസൻറ്റ് ഏജ് ഓഫ് മോനു ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോദ്യം നമുക്ക് നോക്കാം എന്താ മോനുവിൻ്റെ റേഷ്യോ
മോനും സോനും തമ്മിൽ റേഷ്യ 4:1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് 4x ഉം 1x ഉം എന്നെടുക്കാം. ബാക്കി ഓക്കെ, 8 years ago എന്ന് പറഞ്ഞാൽ 8 കൊല്ലം മുന്നേ. അപ്പോൾ എന്താ, 4x - 8 എന്ന് വരും മോനിൻ്റെ ഏജ്, എന്ന് പറഞ്ഞാൽ 6 - 8 എന്നും വരും. ഓക്കെ, പിന്നെ പറയുന്ന കണ്ടീഷൻ വെച്ചാൽ മോനൂസ് ഏജ് വാസ് 10 times എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്താ, 4x - 8 = 10 times ഓഫ് സോനൂസ് ഏജ്. അപ്പോൾ സോനിൻ്റെ ഏജ് ഇതാണ്. അപ്പോൾ എന്താ, 8 - x - 8 എന്ന് വരും. അപ്പോൾ എന്തിരും 4x - 8 = 10x - 18 എന്ന് വരും. ഓക്കെ, നമ്മൾ ഈ 18 ഇപ്പുറം കൊണ്ടുവരിക, ഈ 4x ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. പക്ഷേ എക്സിൻ്റെ ടൈം എല്ലാം ഒരു സൈഡിലും ബാക്കി കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലും. അപ്പോൾ എന്ത് വരും, 18x - 18 - 8 = 10x - 4x എന്ന് വരും. ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, 72 എന്ന് വരും. ഇത് മൈനസ് ചെയ്യുമ്പം 6x എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ x എന്ന് പറഞ്ഞാൽ എന്ത് വരും, 72/6 ഇങ്ങനെ പറഞ്ഞത് നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടിരിക്കേണ്ടത് എന്താ, മോനിൻ്റെ ഏജ്. മോനിൻ്റെ ഏജ് നമ്മൾ 4x നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ എന്ത് വരും, ഈ എക്സിൻ്റെ അവിടെ നമ്മൾ ഈ 12 കൊടുക്കും. അപ്പോൾ എന്ത് വരിക, 4 × 12 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ മോനുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞാൽ 48 ആണ്. അതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചോദ്യം തന്നിട്ടുണ്ട് മോനുവിൻ്റെയും സോനുവിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:1 ആണ്. അപ്പോൾ നമ്മൾ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 4x ഉം 1x ഉം കൊടുത്തു. പിന്നെ പറയുന്നു 8 കൊല്ലം മുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, 4x - 8 കൊടുക്കും, x - 8 കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ട് 4x - 8 = 10 times എന്ന് പറഞ്ഞിട്ട് 10 times of x - 8. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് 12 കിട്ടും. അപ്പോൾ ഈ 12 എന്നുള്ള സാധനം നമ്മൾ ചെയ്യും, ഈ എക്സിലെ ഈ 4x ലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പം ഈ ചോദ്യം കഴിഞ്ഞിരിക്കും, നമുക്ക് അടുത്ത ചോദ്യം. അടുത്ത നമ്മുടെ 17th ചോദ്യമാണ്. 17th ചോദ്യം നമ്പർ സീരീസ് ആണ്. തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 7, 12, 19 - തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 7, 12, 19 അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് സംഭവം തന്നെ നമ്മളെന്താ ഡിഫറൻസ് എടുത്ത് നോക്കുക. അപ്പോൾ ഇതെന്ത് വരും, 5 അല്ലേ. അടുത്ത നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ, 7 അല്ലേ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പം ഇത് 5, 7 നമ്മളടുത്ത് എന്താ 9 കൂട്ടുക. 9 കൂട്ടുമ്പോൾ എന്താ വരിക, 28. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 28 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത നമ്മുടെ 17th ചോദ്യമാണ്. 17th ചോദ്യം പറയുന്നത് വെച്ചാൽ ഡയറക്ഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. നോക്കാം, ചോദ്യം നോക്കാം. റോണി വാക്ക് 20 meters ടുവേർഡ്സ് നോർത്ത്, ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 30 meters, ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 35 meters, ദെൻ ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് 50 meters, ഫൈനലി ഹി ടേൺസ് ആൻഡ് വാക്ക് 50 meters. ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിങ്ങനെ. അപ്പോൾ നമുക്ക് റോണി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് നോക്കാം. റോണി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പറയുന്നത് പറഞ്ഞാൽ റോണി വാക്സ് 20 meters ടുവേഴ്സ് നോർത്ത്. അപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ ഡയറക്ഷൻ എഴുതുന്നത്, ഇത് മുകളിലേക്ക് നോർത്ത്, ഇത് സൗത്ത്, ഇത് നമ്മുടെ ഈസ്റ്റ്, ഇത് നമ്മുടെ വെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ എഴുതുന്നത്. അപ്പം പറയുന്നുണ്ട് റോണി വാക്ക് 20 meters ടുവേഴ്സ് നോർത്ത്. അപ്പോൾ എന്താ, നോർത്തിലേക്ക് പോയെന്നല്ലേ, അപ്പോൾ മുകളിലേക്ക് പോയി. ഓക്കെ, എത്ര മീറ്റർ പോയി എന്ന് പറയുന്നത്, 20 meters മുകളിലേക്ക് പോയി. പിന്നെ പറയുന്നതാ, ദെൻ ഹി ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ റോണി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ റോണിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ്. അപ്പോൾ എന്താ, റൈറ്റിലേക്ക് തിരിഞ്ഞു. എത്ര മീറ്റർ നടന്നു, 30 meters നടന്നു. അപ്പോൾ 30 meters ആൻഡ് ദെൻ ഹി ദെൻ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 35 meters എന്ന് പറഞ്ഞാൽ ഇവിടെ റോണി എത്തി. അപ്പോൾ റോണിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, റോണി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ എന്താ, റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയും. അപ്പം താഴേക്ക് വരും, താഴേക്ക് ഇത്ര 35 meters നടന്നു എന്ന് പറയാം, 35 meters നടന്നു എന്ന് പറഞ്ഞാൽ 35 വരും. ഓക്കെ, ആൻഡ് പറയുന്നുണ്ട് ദെൻ ഹി ടേൺ ലെഫ്റ്റ്. അപ്പം എന്താ ഇതെന്ന് പറഞ്ഞപ്പം റോണിയുടെ ലെഫ്റ്റ് ഇവിടെ വരും, റൈറ്റ് ഇവിടെ വരും. പറയുന്നുണ്ട് ദെൻ ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 15 meters.
അപ്പോൾ എന്താ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് 15 മീറ്റർ നടന്നു. ഇത് 15 മീറ്റർ. അപ്പോൾ റോണി ഇവിടെത്തി. ദെൻ ഫൈനലി ഹി ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ റോണിയുടെ ലെഫ്റ്റും ഇവിടെ റോണിയുടെ റൈറ്റും വരും. പറയുന്നുണ്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, അപ്പോൾ ആള് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്തു. എത്ര? 15 മീറ്റർ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ 15 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആള്. അപ്പം ഫൈനൽ പൊസിഷൻ ഇവിടെ വരും, സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. അപ്പം പറയുന്ന ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ ഈ ദൂരം എത്രയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദൂരം എത്രയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് 20 ആണ്, അപ്പം ഇതും 20 ആയിരിക്കും. അപ്പം എന്താ ഇത് മൊത്തത്തിൽ 35 ആണ്, അപ്പം ഇത് 20 ആയാൽ എന്താ ബാക്കി ഇത് 15 ആയിരിക്കും അല്ലേ. എന്ന് നമുക്ക് നോക്കാം ഈ ദൂരമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ ഈ ദൂരം 30 ആണ്, അപ്പം ഈ ദൂരവും എന്തായിരിക്കും? 30 തന്നെയായിരിക്കും. പിന്നെ തന്നിട്ടുണ്ട് ഈ ദൂരം 15 ആണ്, അപ്പം ഈ ദൂരവും 15 ആയിരിക്കും. അപ്പോൾ നമുക്കിനി എളുപ്പമായി കണ്ടുപിടിക്കാൻ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 30 + 15 എന്ന് പറഞ്ഞാൽ 30 + 15 = 45 മീറ്റർ ആയിരിക്കും ഉത്തരം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ ആണ്. അപ്പം ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ 19th ചോദ്യമാണ്. 19th ചോദ്യം നോക്കാം. ചോദ്യം പറയുന്നത് എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 6 hours ആൻഡ് പൈപ്പ് ബി ഇൻ 3 hours. ഈച്ച് പമ്പ് വർക്ക് ഓൺ ഇറ്റ്സ് ഓൺ. വെൻ ദ ടാങ്ക് ഈസ് ഫുൾ ദ ഡ്രെയിനേജ് ഹോൾ ഈസ് ഓപ്പൺ, ദെൻ ദ വാട്ടർ ഈസ് ഡ്രെയിൻ ഇൻ 4 hours. ഇഫ് ഇനിഷ്യലി ദ ടാങ്ക് വാസ് എം ഡി ആൻഡ് സമ്മൺ സ്റ്റാർട്ടഡ് ദ 2 pumps ടുഗദർ ബട്ട് ലെഫ്റ്റ് ഡ്രെയിനേജ് ഹോൾ ഓപ്പൺ, ഹൗ ലോങ് ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ഫിൽ. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം പറഞ്ഞു വെച്ചാൽ ഒരു ടാങ്ക്, ടാങ്കിൽ എ എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്, അത് ഫില്ല് ചെയ്യുന്ന പറഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫുള്ള് ഫില്ലാക്കും. ഓക്കെ, അടുത്ത പറഞ്ഞു വെച്ചാൽ ബി എന്ന് പറഞ്ഞ വേറൊരു പൈപ്പുണ്ട്, അതെന്ന് പറയുന്നത് 3 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലാകും. എന്ന് പറഞ്ഞാൽ എ ഇല്ല, ഇത്രയും ഭാഗമില്ല, ബി ഒറ്റയ്ക്ക് 3 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫുള്ള് ഫില്ലാക്കും. പിന്നെ പറഞ്ഞിട്ട് ഒരു ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്ന് പറയുന്നത് 4 മണിക്കൂറുടെ എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും ഇല്ല, ഒരു ടാങ്ക് ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഹോൾ ഓപ്പൺ ആക്കിയാൽ 4 മണിക്കൂർ കൊണ്ട് ഇത് ഫുള്ള് പോകും, വെച്ചാൽ ടാങ്ക് ഫുള്ള് എം ഡി ആവും. അപ്പോൾ നമുക്ക് നോക്കാം, എ എന്ന് പറയുന്നത് 6ഉം ബി എന്ന് പറയുന്നത് 3ഉം സി എന്ന് പറയുന്നത് 4ഉം. 4 നമ്മൾ നെഗറ്റീവായി ഇടുക എന്ന് പറഞ്ഞത് ഇതെല്ലാം അകത്തേക്കും വർണ്ണം പുറത്തേക്കും അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നെഗറ്റീവ് എടുക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ എന്താ എൽ സി എം എടുക്കുക എന്ന് പറഞ്ഞാൽ 12 വരും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റിയാണ്, വെച്ചാൽ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 12 ലിറ്റർ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക 1 hour എ എത്ര ഫില്ല് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ടോട്ടല് 12 ലിറ്റർ ഉണ്ട്, 6 മണിക്കൂർ ഉണ്ട് ഫില്ലാകുന്നു പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ എത്ര ഫില്ലാവും? 12 ÷ 6 എടുക്കുക എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ എ 2 ലിറ്റർ ഫില്ല് ചെയ്യും. അപ്പം ബീൻ്റെ നോക്കാം, ബി എന്ന് പറയുമ്പോൾ എന്താ 12 ÷ 3 എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ വരും. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ബി പൈപ്പ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ 4 ലിറ്റർ ഫില്ലാവും. അടുത്ത് നമുക്ക് ബി സി നോക്കാം. സി എന്ന് പറഞ്ഞാൽ 12 ÷ 4 എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഈ ടാങ്ക് ഫുള്ള് ഫില്ലാണെങ്കിൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇത് 3 പൈപ്പും ഓപ്പൺ ആണെങ്കിൽ എന്ത് വരും? 1 മണിക്കൂറിൽ 3 പൈപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇത് 3ഉം നമ്മൾ ആഡ് ചെയ്യുക, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് 3ഉം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 + 4 - 3 എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 പൈപ്പ് ഓപ്പൺ ആ 1 മണിക്കൂർ ഓപ്പൺ ആയി കിടന്നാൽ 3 ലിറ്റർ വെള്ളം ഇതിൽ ഫില്ലാവും. ഓക്കെ, അപ്പം ഇത് 3 ലിറ്റർ ഫില്ലാവും എന്ന് പറഞ്ഞാൽ 1 hour 3 ലിറ്റർ ഫില്ലാവും. നമുക്ക് അറിയാം 12 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി, ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി 12 ലിറ്ററാണ്. എച്ച് അവറിൽ 12 ലിറ്റർ ഫില്ലാവുമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്രോസ് ചെയ്യുക, ഇതിങ്ങോട്ട് വരും ഇതിങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ 3 ×
എച്ച് ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 12/3 എന്ന് വരും, എന്ന് പറഞ്ഞാൽ 4 അവർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പൈപ്പും ഓപ്പണായി കിടന്ന ഈ ടാങ്ക് ഫില്ലാവാൻ 4 മണിക്കൂർ എടുക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി ആയിരുന്നു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചോദ്യം പറയുന്നത് വെച്ചാൽ ഒരു ടാങ്ക് ഉണ്ട്, എ എന്ന് പറഞ്ഞ പൈപ്പ്, ബി എന്ന് പൈപ്പ്, സി എന്ന് പറഞ്ഞ ഹോളും ഉണ്ട്. എ ഓപ്പണാക്കിയാൽ 6 മണിക്കൂറുണ്ട് പൈപ്പ് ഫില്ലാവും. ബി പൈപ്പ് ഓപ്പണായി കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ടാങ്ക് ഫില്ലാവും. സി പൈപ്പ് ഒരു ഹോളാണ്, ഫുള്ളായ ടാങ്കിൻ്റെ 4 മണിക്കൂറുണ്ട്, അത് എം ടി ആക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ എൽ സി എം എടുക്കും, 12 എടുക്കും, എന്നിട്ട് ഇതിൻ്റെ ഓരോ 1 hour എടുക്കും. എന്നിട്ട് നമ്മൾ ഈ 3 പൈപ്പും ഓപ്പണായി കഴിഞ്ഞാൽ 3 liter ഫില്ലാവും. 1 മണിക്കൂറിൽ 3 liter ഫില്ലാവും. അങ്ങനെ 1 മണിക്കൂറിൽ 3 liter ഫില്ലാക്കുമെങ്കിൽ 12 liter ഫില്ലാക്കാൻ 4 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം 4 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 20th ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ചോദ്യം നോക്കാം. ലാസ്റ്റ് 2 digit ഓഫ് നമ്പർ 7^45 എന്ന് പറഞ്ഞാൽ 7^45 ലാസ്റ്റ് 2 digit എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 7^1 എന്ന് പറഞ്ഞാൽ 07 ആണ്, 7^2 എന്ന് പറഞ്ഞാൽ 49 ആണ്, 7³ എന്ന് പറഞ്ഞാൽ 343 ആണ്, 7^4 എന്ന് പറയുന്നത് 2401 ആണ്. നോക്കാം 7^5 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 7^4 എന്ന് പറയുന്നത് 2401 ആണ്. അപ്പോൾ എന്താ, ഇതിനോടൊരു 7 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ 2401 × 7 എന്ന് പറഞ്ഞാൽ 70. ചോദ്യത്തിൽ ലാസ്റ്റ് 2 digit കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെയും 2 digit കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താ 07 എന്ന് വരും. ലാസ്റ്റ് 2 digit ആണ് ഇത്. നമുക്ക് നോക്കാം, നമുക്ക് കാണാൻ മനസ്സിലായത് ഇതുണ്ടോ 1, 2, 3, 4 നാല് നമ്പർ കഴിയുമ്പം വീണ്ടും എന്താണ് ആദ്യത്തേൻ്റെ ലാസ്റ്റ് 2 digit റിപ്പീറ്റ് ആയി വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 4 × 7 പവറുകളെ ഒരു പെയറാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചോദ്യം എന്ന് പറഞ്ഞാൽ 7^45 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ 45 നമ്മൾ എന്ത് ചെയ്യുക, 45 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 45 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 45 ÷ 4 11 44 റിമൈൻഡർ 1 വരും എന്ന് പറയുമ്പോൾ നമ്മൾ റിമൈൻഡർ എടുക്കുക. അപ്പോൾ എന്താ ഈ ഇതിൻ്റെ റിമൈൻഡർ 1 വരും. അപ്പോൾ ഈ 1 വന്നുകൊണ്ട് നമ്മളെന്താ ഈ 7^1 യൂണിറ്റ് പ്ലേസ് എന്താണോ അതായിരിക്കും നമ്മുടെ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസുകൾ. യൂണിറ്റ് പ്ലേസ് എന്നാൽ 10th place യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 07 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആയിരുന്നു. 20th ചോദ്യോത്തരം ഓപ്ഷൻ എ ആണ്. അപ്പം ഞങ്ങൾ ഇവിടെ സെക്രട്ടറിയുടെ 20 ചോദ്യവും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ കണ്ടു നോക്കുക. ഇത് 11 മുതൽ 20 വരെയുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് അടുത്ത എക്സാമിൻ്റെ 20 ചോദ്യവുമായി കാണാം.